ഹായ് എല്ലാവർക്കും സുഖമല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. വേറെ നല്ലൊരു ബുക്ക് റിലേറ്റഡ് വീഡിയോ അല്ലെങ്കിൽ റിവ്യൂ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതിനുവേണ്ടി കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് കേട്ടിട്ട് വരാം. ഇഷ്ടമുള്ള ഒരു പുസ്തകത്തെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു സിനിമയെ കുറിച്ച് പറയാം, ഒരു പാട്ട് പറയാം എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് എല്ലാവർക്കും അതിപ്പോ പുസ്തകങ്ങളുടെ കാര്യമായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്ത് കാര്യമാണെങ്കിലും ഒരു ലിസ്റ്റ് ഓഫ് ഫേവറേറ്റ്സ് ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് പറയാം എന്നുള്ളത് എപ്പോഴും ബുദ്ധിമുട്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ഒരു കഷ്ടത്തിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇപ്പൊ ഒരു പുസ്തകത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പുസ്തകത്തെ നിങ്ങളെ പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് അല്ലെങ്കിൽ എന്റെ കയ്യിൽ തടഞ്ഞത് ഈ പുസ്തകമാണ്. ഇത് എൻ്റെ പ്രിയപ്പെട്ട കഥകളെന്ന് പറഞ്ഞ ഒരു കഥാസമാഹാരമാണ്. സന്തോഷ് ഏച്ചിക്കാരം എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. സന്തോഷ് ഏച്ചിക്കാരം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഒരു പ്രിയപ്പെട്ട ഒരു കഥാകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഥാപുസ്തകമാണിത്. ഇത് സംഭവം ഇതൊരു സീരീസ് ഓഫ് ബുക്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഥാകാരന്മാർ, നമ്മുടെ മലയാളത്തിലെ ഒരുപാട് കഥാകാരന്മാരുണ്ട്. ഇപ്പോൾ എം ടി വാസുദേവൻ നായർ, ടി പത്മനാഭൻ, വി കെ, സി വി ബാലകൃഷ്ണൻ, പി പത്മരാജൻ, മാധവിക്കുട്ടി, അങ്ങനെ ഇങ്ങനെ കഥാകാരന്മാരുടെ ഒരു വലിയ നിര തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് കഥകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെ ചേർത്തൊരു കഥാസമാഹാരമാക്കിയപ്പോൾ ഇത് സന്തോഷ് ഏച്ചിക്കാരത്തിൻ്റെയാണ്. ഇതുപോലെ ഈ പറഞ്ഞ എഴുത്തുകാരുടെ ഒക്കെ കഥാസമാഹാരങ്ങളുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ അവസാനം വായിക്കാൻ എടുത്തൊരു പുസ്തകം ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ എന്തുകൊണ്ട് ഞാനിങ്ങനെ ഈ കഥാകാരന്മാരെ അല്ലെങ്കിൽ ഈ കഥയെക്കുറിച്ച് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റഡ് ഏരിയ കാണും വായനയിൽ. അപ്പൊ എനിക്കിഷ്ടം കഥകൾ വായിക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ കഥകളെ കുറിച്ച് പറയുന്നത്. കവിതകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, എന്താ പറയുക, നോൺ ഫിക്ഷൻ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ ഹൈലി പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, എന്താ നമ്മൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ കഥകൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് കഥാപുസ്തകങ്ങളെ കുറിച്ച് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോ ഈ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ഒരുപാട് ചെറുകഥകൾ വരുന്നുണ്ട്, കഥാസമാഹാരമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതില് പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ കൊമാല, ബിരിയാണി, ഇടുക്കി ഗോൾഡ് അങ്ങനെയൊക്കെ പറയുന്ന കഥകൾ വരുന്നുണ്ട്. ഈ കൊമാലയൊക്കെ ഒത്തിരി നാടകങ്ങളാക്കി മാറ്റിയിട്ടുള്ള കഥയാണ്. അത് വളരെ നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വിഷയത്തെ ചർച്ച ചെയ്യുന്ന ഒരു കഥയാണ്. ബിരിയാണി എന്ന് പറയുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തായിരിക്കും ആ കഥ എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും. ഇപ്പോൾ വിശപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ എന്താ പറയുക, പട്ടിണി കിടക്കുന്ന ആൾക്കാരെ കുറിച്ച്, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പോകുന്ന ആൾക്കാരെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഭാഗത്ത് ഭക്ഷണം ദൂർത്തടിച്ച് കളയുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത എത്രയോ പേരുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി തരുന്ന ഒരു കഥയാണ് ബിരിയാണി. പിന്നെ ഇടുക്കി ഗോൾഡ്, ഇടുക്കി ഗോൾഡ് സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. ആഷിക് കപൂറിൻ്റെ ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അപ്പോൾ ആ സിനിമ വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഥാതന്തു അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു ഒരു ആ സിനിമയ്ക്ക് കാരണമായത് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന കഥയാണ്. ശ്വാസം എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഈ പുസ്തകത്തിൽ. അപ്പോൾ കഥകൾ വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് സന്തോഷ് ഏച്ചിക്കാനത്തിന് എൻ്റെ പ്രിയപ്പെട്ട കഥകൾ. ഹലോ ഓൾ, ഞാൻ ആര്യ. ഈ അടുത്ത കാലത്ത് എനിക്ക് വായിച്ചതിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ബുക്ക് സീരീസാണ് അമേരിക്കൻ റൈറ്റർ ക്രിസ്റ്റഫർ പൗലാനിയുടെ ദി ഇൻഹെറിറ്റൻസ് സൈക്കിൾ. നാല് പുസ്തകങ്ങൾ അടങ്ങിയ ഒരു ടെട്രിലജിയാണിത്. എറഗോൺ, എൽഡസ്റ്റ്, ബ്രൈസിംഗർ, ഇൻഹെറിറ്റൻസ് എന്നിങ്ങനെ നാല് പുസ്തകങ്ങൾ. ഇതിൻ്റെ ജോണർ ഫാൻറ്റസി കം അഡൽട്ട് ഫിക്ഷനാണ്. അതുകൊണ്ട് തന്നെ സീരിയസ് റീഡിങ്ങിനോട് അധികം താല്പര്യമില്ലാത്തവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു സീരീസാണിത്. ഇതിൻ്റെ ബേസിക് പ്ലോട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത്, എറഗോൺ എന്ന് പറയുന്ന 17 വയസ്സുകാരനായ ഒരു പയ്യനും അവൻ്റെ ജീവിതത്തിലേക്ക് സഫേറ എന്ന് പറയുന്ന ഒരു ഡ്രാഗൺ കടന്നു വരുന്നതും അതോടുകൂടി അവൻ്റെ ജീവിതം ആകമാനം മാറി മറിയുന്നതും പിന്നെ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഗാൽവഡോറക്സ് എന്ന് പറയുന്ന ദുഷ്ടനായ ഒരു രാജാവിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതുമാണ് ഈ നാല് പുസ്തകങ്ങളിലായിട്ട് ഇങ്ങനെ കിടക്കുന്ന പ്ലോട്ട് സ്ട്രക്ചർ. വായിച്ചു കഴിഞ്ഞാൽ ആരെയും പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള റൈറ്റിംഗ് സ്റ്റൈലാണ് ഇതിൽ ആകമാനം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നിർത്താതെ വെക്കാൻ തോന്നത്തില്ല. ഓരോ ബുക്കും ഏതാണ്ട് 1500-1600 പേജസ് ഉണ്ട്. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പേജിൻ്റെ കണക്കൊന്നും നോക്കത്തില്ല. ആ രീതിയിലായിരിക്കും നമ്മൾ വായിച്ചു പോകുന്നത്. സാധാരണ ഫാൻറ്റസിയിൽ കാണുന്ന തരത്തിലുള്ള ഇമാജിനറി ആയിട്ടുള്ള ഒരുപാട് ക്രീച്ചേഴ്സിനെയാണ് നമ്മൾ ഇതിൽ ക്യാരക്ടേഴ്സായിട്ട് കാണുന്നത്. ഡ്രാഗൺസ് ഉണ്ട്, എന്നാൽ അതിനോടൊപ്പം തന്നെ എൽവ്സും ഡ്വാർഫ്സും റാസാക്കും ഷെയ്ഡ്സും സ്പിരിറ്റ്സും അങ്ങനെ ഒരുപാട് വിചിത്ര ജീവികൾ ആകമാനം ഈ സീരീസ് മുഴുവനായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്.
ഒരു ഫാൻറ്റസി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ വളരെയധികം റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും അവരുടെ ജീവിതത്തിലെ ചാലഞ്ചസും എല്ലാം വളരെയധികം റിയലിസ്റ്റിക്കായിട്ട് നമ്മുടെ ഓതർ പോർട്രേ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്താ പറയുക, ഓരോ കാര്യങ്ങളും അതിൻ്റെ ഫിലോസഫിക്കൽ അപ്രോച്ചും ഒരുപാട് മൊറാലി നമുക്ക് വളർത്തിയെടുക്കാൻ നമുക്ക് സഹായിക്കുന്ന രീതിയിലുള്ള റൈറ്റിംഗ്സ് ആണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്ലസ് ഇംഗ്ലീഷ് കമ്പാരിറ്റീവ്ലി ഈസിയാണ്, അതുകൊണ്ട് തന്നെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് റീഡിങ്സ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്ന നമുക്ക് കൂടിയാണ് ഈ ഒരു സീരീസ്. ഓക്കെ, സോ എല്ലാവരും വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, കാരണം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമായിട്ട് തോന്നത്തില്ല. സോ ട്രൈ ടു റീഡ് ഇറ്റ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അലക്സ് എസ് ദാസ്, മാർവേനസ് കോളേജിലെ രണ്ടാം വർഷ ഇക്കോണമിക്സ് വിദ്യാർത്ഥിയാണ്. ഞാൻ വായിച്ചൊരു പുസ്തകത്തെപ്പറ്റി ഒരു ചെറു വിവരണം നൽകാനാണ് ഇന്നിവിടെ ആയിരിക്കുന്നത്. നെയ്യാറ്റിൻകര തിരുവറം സ്വദേശിയും ഹയർ സെക്കൻഡറി മലയാളം അധ്യാപകനുമായ ശ്രീ ടി കെ പ്രഭാകരൻ 2017 പ്രസിദ്ധീകരിച്ച നോവലാണ് വേനൽപ്പച്ച. ഈ നോവലിന് പുറമെ അസ്വസ്ഥം എന്ന കവിതാ സമാഹാരവും സമദൂരങ്ങൾ എന്ന കഥാസമാഹാരവും ഇദ്ദേഹത്തിൻ്റെതാണ്. ഒറ്റവാക്യത്തിൽ പറയുകയാണെങ്കിൽ ഗ്രാമജീവിതങ്ങൾ പ്രാമുഖമെന്നോ നിഷ്കളങ്ക മനുഷ്യരുടെ യാത്രയെന്നോ വിശേഷിപ്പിക്കാവുന്ന ഒരു നോവലാണ് വേനൽപ്പച്ച. 18 അധ്യായങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ നോവലിൽ പ്രകൃതിയും മനുഷ്യാവസ്ഥയും സമൂഹം ആദർശം അവയുടെ അവസ്ഥാന്തരങ്ങൾ അവയെ ഭാരതീയ സങ്കല്പങ്ങളായ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ എന്ന പുരുഷാർത്ഥങ്ങളിലൂടെ സഞ്ചരിച്ച് മടങ്ങുന്ന കുറെ ചെറിയ മനുഷ്യരുടെ കഥയായും ചിത്രീകരിച്ചിട്ടുണ്ട്. എഴുത്തുകാരൻ അനുഭവിച്ച ജീവിതത്തെ കലാത്മകമായി ഹൃദയസ്പർശിയായ വാക്കുകളിലൂടെ അവതരിപ്പിക്കുകയാണ് ഈ നോവലിൽ. തലക്കെട്ടിൽ തന്നെ നിരവധി അർത്ഥസൂചനകൾ കാണാൻ പറ്റുന്ന ഒരു നോവലാണിത്. തലമുറകൾ തമ്മിലുള്ള മാനസിക ഇഴയടുപ്പം വളരെ വ്യക്തമായി സുവ്യക്തമായി സൂക്ഷ്മമായി നോവലിസ്റ്റ് ഇതിൽ വരച്ചു കാട്ടുന്നു. ഭൂമിയുടെ പച്ചക്കൊടയായ വൃക്ഷങ്ങളെയും ചെടികളെയും ജൈവ വൈവിധ്യ സമ്പത്തുകളെയും അവതരിപ്പിക്കുന്നതിൽ നിന്ന് എഴുത്തുകാരൻ്റെ പ്രകൃതി ദർശനം നമുക്ക് വ്യക്തമാകും. ഒരു നോവൽ എഴുതാനുള്ള ആവേശത്തോടെയാണ് വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കാറുള്ള ചാരുക സേരിയിലേക്ക് പേപ്പറും പേനയുമായി മലർന്നത് എന്ന ഒന്നാം അധ്യായത്തിലെ ആദ്യ വാക്യം മുതൽ അവസാന അധ്യായത്തിലെ ആ യാത്രയിലുടനീളം ഒരു നോവൽ രൂപം കൊള്ളുകയായിരുന്നു മനസ്സിൽ എന്ന വാക്യം വരെ കാശി അഥവാ തീർത്ഥൻ എന്ന കേന്ദ്ര കഥാപാത്രത്തോടൊപ്പം വായനക്കാരും സഞ്ചരിക്കും. ബാല്യം കൗമാരം യൗവനം ഗാർഹസ്ഥ്യം വാർദ്ധക്യം തുടങ്ങിയ ജീവിതാവസ്ഥകളെ ഹൃദയഷ്ണമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സമകാലിക സമൂഹത്തിലെ സ്വജനപക്ഷപാതം അഴിമതി സുഖലോലുപത തുടങ്ങിയ ദുർനയങ്ങളെ സന്ദർഭാനുസരണം വിമർശിക്കാനും നോവലിസ്റ്റ് മറക്കുന്നില്ല. ജീവിതമെന്ന മഹാപുണ്യത്തെ ആസ്വദിച്ച് ജീവിക്കണം എന്ന ദർശനം ഇവിടെ നോവലിലൂടെ നോവലിസ്റ്റ് മുന്നോട്ട് വയ്ക്കുകയാണ്. ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ വീക്ഷിക്കുമ്പോൾ വേനൽപ്പച്ച ഒരു സുന്ദര സൃഷ്ടിയാണെന്ന് നിസ്സംശയം പറയാം. നമസ്കാരം, എന്റെ പേര് സൂര്യനാരായണൻ. ഞാൻ ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനലായ ഹാപ്പനിങ്സ് ക്രിയേറ്റീവിന് വേണ്ടി ഒരു നോവലിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. ആദ്യമായി തന്നെ ദേവാനന്ദിനും അരവിന്ദിനും നന്ദി പറയട്ടെ, കാരണം അവരുടെ ചാനലിലെ മൂന്നാമത്തെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള വീഡിയോയിലാണ് ഞാൻ പ്രത്യക്ഷപ്പെടുന്നത്. അതിന് അവസരം തന്ന അവസ്ഥ ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ഞാൻ സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കൃതികളിലൊന്നായ ബെന്യാമിന്റെ ആടുജീവിതത്തെ കുറിച്ചാണ്. ആടുജീവിതം ഞാൻ ആദ്യമായി വായിക്കുന്നത് 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് ഈ നോവൽ എൻ്റെ ചിന്തകളെയും എൻ്റെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെയും ഒക്കെ ഭയങ്കരമായി മാറ്റിമറിച്ച ഒരു കൃതിയാണ്. ഈ നോവലിൽ പ്രധാനമായിട്ടും സംസാരിക്കുന്നത് ഒരു യുവാവിനെ പറ്റിയാണ്. ആ യുവാവ് തൻ്റെ നാട്ടിലെ കഷ്ടപ്പെട്ട ജീവിതങ്ങൾക്കൊടുവിൽ തൻ്റെ ഗർഭിണിയായ ഭാര്യയെ നാട്ടിൽ വിട്ടിട്ട് പുറത്ത് വിദേശത്തേക്ക് ജോലിക്ക് പോവുകയും അവിടെ ഒരു ആടിൻ്റെ തൊഴുത്തിൽ ഒരു അർബാബ് വളരെ കർക്കശക്കാരനായ ഒരാടിൻ്റെ ജീവിതം തന്നെ നയിച്ച് ആടുകളെ മേച്ച് ജീവിച്ചിരുന്നതിന് മേച്ച് 3 വർഷങ്ങളുടെ ദുസ്സഹമായ ജീവിതത്തിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തുന്ന ഒരു കഥയാണ് ആടുജീവിതം. ആടുജീവിതത്തിൽ പ്രധാനമായും ആ യുവാവിൻ്റെ കഷ്ടപ്പാടുകളും ആ യുവാവിൻ്റെ ചിന്തകളും ആ യുവാവിൻ്റെ രീതികളും ഒക്കെ തന്നെയാണ് പറയുന്നത്.
നമ്മുടെ നാട്ടിലെ എല്ലാ നാട്ടിലും വേണം കുറേയധികം മുട്ടായികളും കുറേയധികം മദ്യവും ഒക്കെയായി തിരിച്ചെത്തി നാട്ടുകാർക്കെല്ലാം വിതരണം ചെയ്ത് എപ്പോഴും ചിരിച്ച് സന്തോഷവാനായിരിക്കുന്ന ഒരു വിദേശിയെ നമുക്ക് എല്ലാം തന്നെ അറിയാം. പക്ഷെ അവരുടെയൊക്കെ സത്യമായ ജീവിതങ്ങളും അവരുടെയൊക്കെ കഷ്ടപ്പാടുകളും അവര് ഉയരങ്ങളിലേക്ക് എത്തുന്ന വഴിയും എല്ലാം തന്നെ ആട് ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്. പൈസയും ഭയങ്കര ലക്ഷൂറിയസും ആഡംബരവുമായിട്ടുള്ള ജീവിതം എല്ലാം മോഹിച്ച് എല്ലാം മറന്ന് അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യർക്ക് ജീവിത സത്യങ്ങൾ മനസ്സിലാക്കാൻ ആടുജീവിതം എന്ന പുസ്തകം വായിക്കുന്നത് അത്യാവശ്യമാണ്. ബെന്യാമിൻ എന്ന പത്തനംതിട്ടക്കാരൻ്റെ ഈ പുസ്തകം അടുത്ത വർഷം അണിയറയിലേക്ക് എത്തുകയാണ്. ബ്ലസ്സി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനാകുന്ന ആടുജീവിതം എന്ന സിനിമ അടുത്ത വർഷത്തോളം തിയേറ്ററുകളിലെത്തും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എല്ലാവരും തന്നെ ഈ പുസ്തകം അതിനു മുന്നേ തന്നെ വായിക്കേണ്ടതാണ്. കാരണം മലയാളികൾ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ആടുജീവിതം. നന്ദി, നമസ്കാരം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിയുട്ട്. ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു പുസ്തകമാണ് എ തൗസൻഡ് സ്പ്ലെൻഡിഡ് സൺസ്. അതിന്റെ എഴുത്തുകാരൻ ഖാലിദ് ഹുസൈനിയാണ്. ഇതൊരു ഇംഗ്ലീഷ് നോവലാണ്. ഈ പുസ്തകം എന്നെ ഏറ്റവും അധികം സ്പർശിച്ച ഒരു പുസ്തകമാണ്. കാരണം ഇതിന്റെ കഥ തന്നെയാണ്, അതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കഥ തന്നെയാണ്. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ ജീവിതം വളരെ പച്ചയായി ഈ നോവൽ എടുത്തു കാട്ടുന്നുണ്ട്. ലൈല, മറിയം, റഷീദ്, താരിഖ് തുടങ്ങിയ പ്രധാന കഥാപാത്രങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. അപ്പൊ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തില് എന്താണ് ലൈലയും മറിയയും ഒരുമിച്ച് വരുന്നത്. പിന്നീട് അവരെ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ, താലിബാൻ ഭീകരാക്രമണം കാരണം അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ, അതൊക്കെ ഈ നോവൽ എടുത്തു കാട്ടുന്നുണ്ട്. മറിയം എന്ന് പറയുന്നത് അമ്മയുടെ സ്നേഹം പോലും നേരെ കിട്ടാതെ വളർന്ന, ബാല്യകാലം തൊട്ട് ജീവിതത്തിൽ ദുരന്തങ്ങൾ മാത്രം അനുഭവിക്കുന്ന ഒരു സ്ത്രീ, വിവാഹ ജീവിതത്തിന് ശേഷവും ഒരു സന്തോഷം അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. അതേസമയം ലൈല എന്ന് പറയുന്നതോ അച്ഛന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെ സ്നേഹം ആവോളം നുകർന്ന്, സുഹൃത്തിന്റെ സ്നേഹം ഒക്കെ ലഭിച്ച ഒരു പെൺകുട്ടി. ജീവിതത്തെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും അവൾക്കുണ്ടായിരുന്നു. പക്ഷെ ഒരു ഭീകരാക്രമണത്തിൽ അമ്മയെ, അച്ഛനെ, സഹോദരങ്ങളെ ഒക്കെ നഷ്ടപ്പെട്ട് അവൾ അനാഥയായി മാറുന്നു. അവസാനം എന്താണ് മറിയത്തിന്റെ ഭർത്താവായ റഷീദിന്റെ രണ്ടാം ഭാര്യയായി ജീവിക്കേണ്ട ഒരു അവസ്ഥ ലൈലയ്ക്ക് വന്നു ചേരുകയാണ്. തുടർന്ന് അങ്ങോട്ട് ലൈലയും മറിയവും അനുഭവിക്കുന്ന കഷ്ടതകളും, അതുപോലെ ക്രൂരനായ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവര് എടുക്കുന്ന കുറെ പരിശ്രമങ്ങളുമാണ് നോവലിനെ മുന്നോട്ട് നയിക്കുന്നത്. അവസാനം എല്ലാ വായനക്കാർക്കും പ്രതീക്ഷ നൽകുന്ന നല്ല ഒരു അന്ത്യവും ഈ നോവലിനുണ്ട്. ശരിക്കും നമ്മൾ എടുത്തു പറയേണ്ടത് ഖാലിദ് ഹുസൈനിയുടെ ആ ഒരു ശൈലി തന്നെയാണ്. ഓരോ വായനക്കാരനെയും പിടിച്ചിരുത്തുന്ന, ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ വളരെ തുടർന്ന് കാട്ടുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. ഹ്യൂമൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് ഈ നോവലിലുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ നോവൽ വായിച്ചു നോക്കണം. ശരിക്കും കേരളത്തിലുള്ള പെൺകുട്ടികളായ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥകളാണ് പല രാജ്യങ്ങളിലെയും പെൺകുട്ടികളെ സ്ത്രീകളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. കാരണം 15 വയസ്സുള്ള പെൺകുട്ടികളെ 60 വയസ്സും അതിൽ കൂടുതലും വയസ്സുള്ള പുരുഷന്മാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു, അവരുടെ അനുവാദം പോലും ചോദിക്കാതെ. തുടർന്ന് അവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകൾ, അതുപോലെ ഭീകര ആക്രമണം ഈ ലോകത്തിന് വരുത്തുന്ന ആഘാതങ്ങളൊക്കെയും ഈ പുസ്തകം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ സുഹൃത്തുക്കളും ഈ പുസ്തകം വായിച്ചു നോക്കുക. എ തൗസൻഡ് സ്പ്ലെൻഡിഡ് സൺസ് ബൈ ഖാലിദ് ഹുസൈൻ. താങ്ക് യു. വായനയുടെ ലോകം വളരെ വലുതാണ്. വായനയിലൂടെ നമുക്ക് ലോകത്തെ വലിയ ജാലകത്തിലൂടെ നോക്കിക്കാണാൻ പറ്റും. അപ്പോ ഈ വീഡിയോയിൽ ഞങ്ങളുമായി സഹകരിച്ച എല്ലാവർക്കും ഞാൻ എന്റെ വ്യക്തിപരമായ പേരിലും ചാനലിന്റെ പേരിലും നന്ദി പറഞ്ഞു കൊടുക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.